ചാണ്ടിയുടെ വാദങ്ങൾ പൊളിയുന്നു. മാർത്താണ്ഡം കായലിലെ നിയമലംഘനങ്ങളിലൂടെ മന്ത്രി തോമസ് ചാണ്ടി ചെയ്തത് ചുരുങ്ങിയത് 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം. ഭൂസംരക്ഷണ നിയമ ഭേദഗതി അനുസരിച്ച് സർക്കാർ ഭൂമി കയ്യേറുന്നതോ കൈവശം വെച്ച് ഉപയോഗിക്കുന്നതോ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കാവുന്ന കുറ്റമാണ്. ഭൂസംരക്ഷണ നിയമത്തിലെ 7ാം വകുപ്പ് ഭേദഗതി ചെയ്തുകൊണ്ടുള്ള 2009 നിയമമാണിത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കേണ്ട തരത്തിലുള്ള കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവ് കിട്ടിയാൽ FIR ഇട്ട് അന്വേഷിക്കണമെന്നാണ് ലളിതകുമാരി കേസിലെ സുപ്രീംകോടതിയുടെ 2014 വിധിന്യായം. ഈ നിയമഭേദഗതിയിലൂടെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്താൽ 3 കൊല്ലമാണ് ചുരുങ്ങിയ ശിക്ഷ. പിഴ 50,000 വേറെയും. മാർത്താണ്ഡം കായലിലെ കയ്യേറി നികത്തിയ ഭൂമി വാട്ടർ വേൾഡ് ടൂറിസം കമ്പനിയുടെ ഡയറക്ടർ എന്ന നിലയിൽ തോമസ് ചാണ്ടിയുടെ പേരിലാണ്. സർക്കാർ ഭൂമി കയ്യേറിയെന്ന് കണ്ടെത്തിയിട്ടും ഭൂമി തിരിച്ചുപിടിക്കാൻ തയ്യാറാവാത്ത ജില്ലാ കലക്ടറും RDOയും അടക്കമുള്ള റവന്യൂ ഉദ്യോഗസ്ഥർക്കെതിരെയും ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് 2009 ഭേദഗതിയിലൂടെ നിയമം പറയുന്നത്. 2011 2017 മാർത്താണ്ഡം കായലിൽ സർക്കാർ ഭൂമി കയ്യേറി നികത്തിയെന്ന് വില്ലേജ് ഓഫീസറും തഹസിൽദാറും റിപ്പോർട്ട് ചെയ്തതാണ്. കൂടാതെ പുളിങ്കുന്ന് പോലീസ് സ്ഥലം സന്ദർശിക്കുകയും ചെയ്തു. സർക്കാർ വന്ന് കല്ലിട്ട് തന്നാൽ, അതിനുള്ള അപേക്ഷ കൊടുത്തിട്ടുണ്ട്, കല്ലിട്ട് തന്നാൽ അത് നമുക്ക് പിന്നെ ആ മണ്ണ് നീക്കിക്കൊടുക്കും. അപ്പോൾ സർക്കാർ കൊണ്ടും മണ്ണിടേണ്ടി വരും വഴിയുണ്ടാക്കാൻ. അത് ഏത് വേണമെന്ന് അപ്പോൾ ആലോചിച്ച് ചെയ്തോളാം. ഇക്കാര്യം തുറന്നു പറഞ്ഞതോടെ കയ്യേറി നികത്തിയെന്ന കാര്യം മന്ത്രി തോമസ് ചാണ്ടിക്ക് അറിയില്ലായിരുന്നു എന്നിനി പറയാനുമാകില്ല. എന്തുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പോലീസ് FIR രജിസ്റ്റർ ചെയ്യാത്തതെന്ന് ഇനി വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ്. 2009 വരെ സർക്കാർ ഭൂമി അനധികൃതമായി കൈവശം വെക്കുകയോ കയ്യേറുകയോ ചെയ്താൽ 500 രൂപ പിഴയടച്ച് തീർക്കാവുന്ന ലളിതമായ കുറ്റമായിരുന്നു. എന്നാൽ ഇന്ന് കുറ്റം തെളിഞ്ഞാൽ 3 വർഷത്തിൽ കുറയാത്ത ശിക്ഷ കോടതിക്ക് കൊടുക്കേണ്ടി വരുമെന്നാണ് നിയമം. സർക്കാർ ഭൂമി കയ്യേറിയാൽ വെറും 500 രൂപ പിഴയുണ്ടായിരുന്ന സ്ഥാനത്ത് മിനിമം 3 വർഷം തടവും 50,000 രൂപ പിഴയുമായി നിശ്ചയിച്ചത് കഴിഞ്ഞ LDF സർക്കാരിന്റെ വലിയ നേട്ടമായാണ് വിലയിരുത്തിയിരുന്നത്. എന്നാൽ ഈ നിയമം LDF സർക്കാരിലെ തോമസ് ചാണ്ടി എന്ന മന്ത്രി തന്നെ ലംഘിച്ചിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്.